പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ പുൽവാമ പരാമർശത്തിൽ വിവാദം കത്തുകയാണ്. ആന്റോ ആന്റണിക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ പരാമർശം തെറ്റായി വ്യാഖ്യാനിച്ചു എന്ന വിശദീകരണവുമായി ആന്റോ ആന്റണി രംഗത്ത് വന്നിട്ടുണ്ട്. പറഞ്ഞിരുന്നു, ഇങ്ങനെയൊരു പ്രദേശത്ത് ഇത്രയും ആർ ഡി എക്സുമായി ഗവൺമെന്റിന്റെ സംവിധാനം അറിയാതെ ഒരാൾക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല, ഇക്കാര്യത്തിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞു. ആ സംശയം ദൂരീകരിച്ചതാരാ? അന്നത്തെ കാശ്മീർ ഗവൺമെന്റ്, സത്യപാൽ മാലിക്. അദ്ദേഹം പറഞ്ഞില്ലേ ഇത് കൃത്രിമമായി സൃഷ്ടിച്ചതാണ് ഈ സ്ഫോടനം, ഈ 42 ജവാന്മാരുടെ മരണത്തിന് ഗവൺമെന്റിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ബിജെപി സർക്കാരെ കൃത്രിമമായിട്ട് സൃഷ്ടിച്ചതാണെന്നാണ് പറയുന്നത്. അല്ല, ഞാനും പറഞ്ഞു, ഞാൻ മാത്രമല്ല, അന്ന് അവിടെ ഇരുന്ന ഗവർണർ പറഞ്ഞു. അതിനേക്കാൾ വലിയ ഉദാഹരണം എന്താ? എന്ത് പാകിസ്ഥാൻ ഇൻവോൾവ്മെന്റ്? ഈ രാജ്യത്തിന്റെ അകത്ത് ഇന്ത്യൻ ടെറിട്ടറിക്കുള്ളിൽ നടന്ന ആ സ്ഫോടനം, അന്ന് അവിടെ ഈ ജവാന്മാരെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് ഹെലികോപ്റ്ററിലാണ് എന്നുള്ള ഉണ്ട്. ഒരിക്കലും ഇത്രയും ആളുകളെ ഒരുമിച്ച് റോഡിലൂടെ യാത്ര ചെയ്യാൻ അവിടെ അനുവാദമില്ല. ആ മാനദണ്ഡങ്ങൾ അതിലംഘിച്ച് ഇവരെ പർപ്പസ്ഫുള്ളായി ഈ റൂട്ടിലോട്ട് വിടുകയും അവിടെ സ്ഫോടനം ഉണ്ടാകുകയും ഇവർ മരിക്കുകയും ചെയ്തു എന്നുള്ളതല്ലേ ഗവർണർ പറഞ്ഞത്? ആ സംസ്ഥാനം ഭരിച്ചിരുന്ന അന്ന് ബി ജെ പി നിയോഗിച്ചിരുന്ന ഗവർണറാണ് പറഞ്ഞത്. പാർട്ടിയുടെ വിശദാംശങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ആന്റോ ആന്റണിയുടെ പരാമർശം പുതുമയുള്ള ഒന്നല്ല, ഇതിനു മുമ്പ് പലരും പറഞ്ഞിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് സത്യപാൽ മാലിക് ഉൾപ്പെടെയുള്ളവർ, അന്ന് ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ പരാമർശം നടത്തിയത്. പക്ഷേ ഇതൊരു തെരഞ്ഞെടുപ്പ് സമയമാണ്, ഇവിടെ വീണുകിട്ടുന്ന ഓരോ വാക്കും എതിരാളികൾക്ക് ആയുധമാണ്. ആ നിലയിൽ ഇതിനെ എങ്ങനെയാണ് ബി ജെ പി ഉയർത്തിക്കൊണ്ടുവരുന്നത്? അഭിലാഷ് പറഞ്ഞത് തന്നെയാണ് പ്രധാനമായ കാരണം. തെരഞ്ഞെടുപ്പാണ്, സ്ഥാനാർത്ഥികൾ പറയുന്ന ഓരോ വാക്കും എതിർ പാർട്ടികൾക്കോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്കോ ഒരു പ്രചരണ ആയുധമായി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനമായ കാരണം. ഇതിൽ ഈ പുൽവാമ ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരം ഒരു വിവാദ പരാമർശം ആന്റോ ആന്റണി നടത്തിയത്. ആക്രമണം കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ചതെന്നായിരുന്നു ആന്റോയുടെ പരാമർശം. ഇതിൽ പാകിസ്ഥാന് പങ്കില്ലെന്നും ആന്റോ പറഞ്ഞു. ഈ പാകിസ്ഥാന് പങ്കില്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ വിവാദമായത്. എന്തായാലും ഒരു വിവാദ പരാമർശം ഇത്തരത്തിൽ ആന്റോ ആന്റണി നടത്തിയതിനെതിരെ ശക്തമായ പ്രതിഷേധം ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കെ സുരേന്ദ്രൻ ഇന്നലെ തന്നെ ഇതിനെതിരെ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. രാജ്യദ്രോഹ കുറ്റം ആന്റോ ആന്റണിക്കെതിരെ ചുമത്തണമെന്നും രാജ്യത്തെയും സൈനികരെയും അപമാനിച്ച ആന്റോ ആന്റണിക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇന്നലെ തന്നെ പ്രസ്താവന ഇറക്കിയിരുന്നു. കൂടാതെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം കൂടി ഇന്നലെ പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിരുന്നു. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ആന്റോ ആന്റണിയുടെ കോലം കത്തിക്കുകയും ചെയ്തു. അത്തരത്തിൽ സോഷ്യൽ മീഡിയയുടെ അടക്കം ആന്റോ ആന്റണിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയ ആന്റോ ആന്റണിക്കെതിരെ പ്രതിഷേധവും ഉണ്ടായിരുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാലത്ത് ആന്റോ നടത്തിയ ഒരു പരാമർശം വലിയ രീതിയിൽ കോൺഗ്രസ് നേതൃത്വത്തെയും അല്പം ചൊടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പക്ഷേ താൻ പറഞ്ഞത് കാശ്മീർ ഗവർണറായിരുന്ന ഗവർണർ പറഞ്ഞ സമാനമായ കാര്യം തന്നാണ് പറഞ്ഞത്. തന്റെ വാക്കുകൾ മാധ്യമപ്രവർത്തകർ വളച്ചൊടിച്ചാണ് കൊടുത്തതെന്നാണ് ആന്റോ ആന്റണി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അത് തീർത്തും നേരത്തെയും സമാനമായ രീതിയിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അത് രാജ്യത്ത് ആ പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രസ്താവനകളൊക്കെ വന്നിട്ടുണ്ട്. അത് അവിടുത്തെ ഗവർണർ അന്ന് തന്നെ പറഞ്ഞ കാര്യം താൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇത്തരത്തിൽ വളച്ചൊടിച്ച മാധ്യമപ്രവർത്തകരാണെന്നാണ് ആന്റോ ആന്റണി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും അത്രയും വിവാദ പരാമർശം ഏറെ പ്രതിഷേധമുണ്ടാക്കിയ ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ട്. അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അത് പ്രചരണത്തിന് ബി ജെ പി ഉപയോഗിക്കുന്നുണ്ട്. അഭിലാഷ്. രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായിരുന്നു പുൽവാമ ഭീകരാക്രമണം എന്നതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ, പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ, ആന്റോ ആന്റണിയുടെ പരാമർശം കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരാൻ ബി ജെ പി ശ്രമിക്കും എന്നതിൽ തർക്കമില്ല.